ഹലെ എവറിവൺ ദിസ് ഇസ് മുഹമ്മദ് അൽഫാൻ വെൽക്കം ടു ജസ്റ്റ് ടു മിനിറ്റ്സ് എക്സൽ ടിപ്സ് നമ്മളൊന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഓട്ടോമാറ്റിക്കലി എങ്ങനെ സീരീസ് നമ്പർ ഫില്ലപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇവിടെ മൂന്ന് മെത്തേഡാണ് കാണിക്കാൻ പോകുന്നു ഫസ്റ്റ് വൺ ഇസ് ഫിൽ ഹാൻഡിൽ സെക്കൻഡ് വൺ ഇസ് ഫിൽ സീരീസ് തേഡ് വൺ ഇസ് റോ മെത്തഡ് എക്സൽ ഓൾമോസ്റ്റ് നയൻ ടു ടെൻ മെത്തേഡ്സ് ഉണ്ട് പക്ഷെ അതിലേക്കൊന്നും പോകേണ്ട വല്ല ആവശ്യമൊന്നുമില്ല ഏറ്റവും സിംപിൾ ഈ മൂന്ന് മെത്തഡ്ഡ് പഠിച്ചു വെച്ചാൽ മതി നമുക്കിങ്ങനെ ഫിൽ ഹാൻഡിൽ നോക്കാം ഓക്കെ ഇവിടെ ചില ഡാറ്റാബേസ് കാണാം ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി നൈ ഐറ്റംസ് ഉണ്ട് എനിക്കിവിടെ സീരീസ് നമ്പറിൽ ഫിൽ ചെയ്യണം അതുകൊണ്ട് ഞാൻ വൺ ടൈപ്പ് ചെയ്തു സെക്കൻഡ് സെൽ ടു ടൈപ്പ് ചെയ്തു അതിനുശേഷം ഇത് രണ്ടും സെലക്ട് ചെയ്യുക ഇവിടെ താഴത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ബോക്സ് കാണാം അതിൻ്റെ അടുത്തേക്ക് കേഴ്സർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലസ് സൈൻ വരും ശേഷം ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ കേഴ്സറ് കംപ്ലീറ്റ് ആയി റൈറ്റ് എന്ത് പെട്ടെന്നല്ലേ ഫില്ലപ്പ് ആയത് കോളംസ് ഒക്കെ നമുക്കിത് എങ്ങനെയാണ് ഉള്ളത് നോക്കാം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തത് ആദ്യം വൺ ടു വൺ ടൈപ്പ് ചെയ്തത് കാരണം ഇവിടെ സിസ്റ്റം തന്നെ ഇതിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തത് വണ്ണ് കണ്ടിട്ട് ടു അതായത് ഇവിടെ ഇൻക്രിമെൻറ്റ് വാല്യൂ ഉള്ളത് ഒന്നാണ് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ രണ്ടിന് മുകരം മൂന്നാക്കി നമുക്ക് എങ്ങനെയാണുള്ളത് നോക്കാം കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ നോക്കി നോക്കൂ അതിൻ്റെ ഇൻക്രിമെൻറ്റ് വാല്യു രണ്ടായി മൂന്ന് കഴിയുമ്പോൾ അഞ്ചായി അഞ്ച് കഴിയുമ്പോൾ ഏഴായി അപ്പോൾ മനസ്സിലായിരുന്നു എന്താണെന്നുള്ളത് പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഞാനിവിടെ ഈ ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്തു ഓക്കെ അതിനുശേഷം ഞാൻ നമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാം അതേപോലെ ഓക്കെ വൺ ടു ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു പക്ഷേ ഇവിടെ സ്റ്റെക്കായി കാരണം ഇവിടെ എം ടി കോളം അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ അടുത്തതിൽ പറയാൻ വേണ്ടി പോകുന്നത് ഫിൽ സീരീസിൽ നമുക്ക് എങ്ങനെയുള്ളത് നോക്കാം സെയിം ഡാറ്റാബേസ് ആണ് ഇവിടെ ഉപയോഗിച്ചത് ഇവിടെ ഞാൻ കുറച്ച് ഡാറ്റാസ് അല്ലെങ്കിൽ റോസ് ഡിലീറ്റ് ചെയ്യാണ് ഓക്കെ അതുകൊണ്ട് ഞാനിവിടെ വന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം കേഴ്സർ ഇവിടെ പ്ലേസ് ചെയ്യാം ഗോ ടു ഹോം ഇവിടെ ഫിൽ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം ഐക്കൺ ക്ലിക്ക് ചെയ്യാം ഗോ ടു സീരീസ് സെലക്ട് കോളം കാരണം എനിക്ക് ഫിൽ ചെയ്യേണ്ടത് റൈറ്റ് അതിന് സ്റ്റെപ്പ് വാല്യൂ വൺ എനിക്ക് ടോട്ടൽ ഫിഫ്റ്റി സീരീസ് നമ്പർ വേണം അതുകൊണ്ട് ഫിഫ്റ്റി ടു പ്ലസ് ഓക്കെ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കലി ഫില്ലപ്പായി ജസ്റ്റ് ഫിഫ്റ്റീൻ ആയിട്ട് ഫൈവ് ലാക്സ് വരെ സെവൻ ലാക്സ് എത്ര വേണമെങ്കിൽ ഇടാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ ഡാറ്റാബേസിൽ ഞാൻ രണ്ട് റോ ഡിലീറ്റ് ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല രണ്ട് എംപ്ലോയീസ് വിട്ടുപോയെന്ന് വിചാരിക്കുക കൺട്രോൾ മൈനസ് വൺ ടു അങ്ങനെ ത്രീയും ഫോറും ഇല്ല ആ നമുക്ക് എങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ സെറ്റ് ആക്കണം അതാണ് ഞാൻ അടുത്ത റോ മെത്തേഡ് പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് എങ്ങനെയുള്ളത് അത് നോക്കാം റൈറ്റ് റോ മെത്തേഡ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എവിടെയാണോ സീരീസ് നമ്പർ തുടങ്ങുക എക്സെല്ലിൽ കേഴ്സർ പ്ലേസ് ചെയ്യുക ഇസിക്കൽ ടു റോ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒന്നും ഇടേണ്ട ആവശ്യമില്ല മൈനസ് വൺ പ്ലസ് ചെയ്താൽ മതി ഓക്കെ ഉണ്ട് അതിനുശേഷം ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കംപ്ലീറ്റ് വന്നു ഞാൻ ഈ സെവൻ എയ്റ്റ് നയൻ റോ ഡിലീറ്റ് ചെയ്യാനോ നോക്കിക്കോളേ സാധാരണ രീതിയിൽ ഫൈവ് അതിനെട്ട് ഒൻപതാണ് തരേണ്ടത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണല്ലോ നോക്കാം കൺട്രോൾ മൈനസ് ഓട്ടോമാറ്റിക്കലി ആയി അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഹൈലൈറ്റ് ചെയ്യാനുള്ളത് ഞാൻ ഇവിടെ സീരീസ് നമ്പറിൽ കൊടുക്കുന്ന നമ്പേഴ്സ് മാത്രമാണ് എനിക്ക് വേണമെങ്കിൽ ആൽഫാനോമർക്ക് നമ്പേഴ്സ് വരെ കൊടുക്കും ഒരു സ്പെഷ്യൽ കോഡ് ലൈ പ്രൊഡക്ട് കോഡ് അല്ലെങ്കിൽ ഇൻവോയ്സ് നമ്പർ നമുക്ക് എങ്ങനെ ഉള്ളത് നോക്കാം ഞാൻ അവിടുത്തെ ഡാറ്റ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു ഞാൻ ആൽഫാനോമർക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കാണ് എ ബി വി വൺ ടു ത്രീ ഓക്കെ എനിക്ക് ഇതിൻ്റെ ഇൻക്രിമെൻറ്റ് വാല്യൂ ത്രീ വേണ്ട അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ സിക്സ് ആക്കി ഓക്കെ സെയിം വേ സെലക്ട് ചെയ്യാൻ ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കംപ്ലീറ്റ് സെലക്ട് ചെയ്തു ఓకే అండి ఎలా ప్రాక్టీస్ చే డౌట్ కమెంట్ బోక్స్ ఉంటాం అదే ఆల్ ది బెస్ట్